അച്ഛനെ വേണം. ആ ദുഷ്ടൻ എനിക്കൊട്ടും വിശ്വാസമില്ലെങ്കിലും അവിടുത്തെ അച്ഛമ്മയും മകനെ തള്ളിപ്പറഞ്ഞ ആ അമ്മയും അനിയത്തെ പോലെ എന്നെ പരിഗണിക്കുന്ന ജീവയൊക്കെ എനിക്ക് വിശ്വാസം. ഇനി അവരും ചതിച്ച് ആ വീട്ടിലൊരു ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് ഞാനങ്ങ് തീരുവാണെങ്കിൽ തീരട്ടെ കേട്ടോ. ഏട്ടനും അമ്മയ്ക്കും ഇവർക്കും ഒക്കെ ഞാൻ ഉണ്ടാക്കിയ മാനക്കേട് ഒരു കല്യാണത്തിലൂടെ തീരട്ടെ. അത് കഴിഞ്ഞ് മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കല്യാണക്കാരി സംസാരിക്കുമ്പോ എന്തിനാ മോളെ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ? ഒക്കെ നല്ലതിന് വേണ്ടിട്ടാന്ന് കരുത്. കരയാതെ വിവാഹ കാര്യത്തിൽ ധൃതി പിടിച്ചൊരു തീരുമാനമെടുക്കണ്ട. എത്രയും പെട്ടെന്ന് അവരിവിടെ വന്ന് പെണ്ണ് ചോദിക്കട്ടെ. അവരുടെ സംസാരവും പെരുമാറ്റവും നമുക്ക് ആത്മവിശ്വാസം തരുന്നതാണെങ്കിൽ മാത്രം കല്യാണത്തിന് തയ്യാറായാൽ മതി. അച്ഛൻ പറഞ്ഞതന്നെ ശരി. ശാരദയ്ക്ക് എന്ത് തോന്നുന്നു? അതെ, എനിക്ക് 100% സമ്മതം. ശ്രീജിത്ത് എന്താ ഒന്നും പറയാത്തേ? ജീവ വിളിച്ചിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയണ്ടേ? ഇക്കാര്യത്തിൽ അവസാന വാക്ക് ശ്രീകുട്ടിയുടെ. അവൾ കൂടി അനുകൂലിച്ച സ്ഥിതിക്ക് ഞാനിനി എതിർക്കുന്നില്ല. കാരണം എന്റെ കയ്യിൽ വേറെ സൊല്യൂഷൻ ഇല്ല. എങ്കിൽ ഞാൻ ജീവയുടെ നമ്പർ തരാം, ശ്രീ ഒന്ന് വിളിക്ക്. വേണ്ട, കാവ്യത്തിനെ വിളിച്ചാൽ മതി. ശരി. കാവി, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. ഒന്നുമില്ല, മോൾ വിഷമിക്കുന്നു. എന്താ ശ്രീ? ശ്രീകുട്ടിയുടെ ജീവിതത്തിൽ ഇനി നടക്കാനിരിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും കാവ്യ പരിശ്രമിച്ചത് അവളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ കടമയും ഞാൻ ചെയ്തുള്ളൂ ശ്രീ. കാവ്യയുടെ നന്മകൾ കടമ എന്ന 3 അക്ഷരത്തിൽ ഒതുക്കിയാൽ ചെറുതായി പോ, എനിക്കുറപ്പാ. ശ്രീകുട്ടിയുടെ പ്രശ്നത്തിൽ ആദ്യം മുതൽ ഇടപെട്ടത് താനാ. ഞാനും അമ്മയൊക്കെ വേദനിക്കുമെന്ന് കരുതി താൻ ആ ഭാരം ആദ്യം തോളിലേറ്റി. ഒക്കെ അറിഞ്ഞപ്പോ എനിക്ക് താങ്ങും തണലുമായി. ഞാനില്ലാത്ത സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ല എന്നും തീരുമാനിച്ചു. ശ്രീകുട്ടി ഒരു പൊട്ടത്തരം കാണിച്ചപ്പോ ആശുപത്രിയിൽ എനിക്കും അമ്മയ്ക്കും തുണയായി. അവിടുന്ന് ഇറങ്ങിയിട്ടോ എനിക്ക് കഴിയാത്ത ഒരു കാര്യം ഒരു വലിയ വീട്ടിൽ ചെന്ന് സാധിച്ചെടുത്തു. അക്കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ടെങ്കിലും എന്റെ അനിയത്തിയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനാ കാവ്യ ശ്രമിച്ചത്. തന്നെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകി. ശ്രീ, എന്താ ഈ പറയുന്നത്? നമ്മൾ എത്രയോ കാലമായി പരസ്പരം എല്ലാം അറിയാവുന്നവരല്ലേ. കാവ്യ എന്നെ അറിഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ചുമ്മാ സെന്റ് അടിച്ച് കണ്ണു നനക്കല്ലേ. സത്യ കാവ്യ പറഞ്ഞത് ശരിക്കും ഞാനൊരു മണ്ടന. പൊന്ന് കയ്യിലിരുന്നിട്ട് കാക്കപ്പൊന്ന് തേടിപ്പോയ വീട്ടി. ശ്രീ, എന്തൊക്കെയാ ഈ പറയുന്നത്? എന്നെ വലുതാക്കാൻ വേണ്ടി സ്വയം ചെറുതാവണ്ട. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ശ്രീ ചെയ്ത നന്മയുടെ കണക്കുകൾ
ഞാൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ. ഇന്നൊന്നും തീരില്ല. ഇങ്ങനെ സ്നേഹിച്ചും തിരിച്ച് സ്നേഹിക്കപ്പെട്ടുമൊക്കെ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് അല്ലേ? ശ്രീകുട്ടിയുടെ കാര്യം ഓർത്ത് തൽക്കാലം ടെൻഷൻ അടിക്കണ്ട. ശ്രീക്കും കൂടി ഈശ്വരമടക്കാരുടെ ആത്മാർത്ഥത ബോധ്യപ്പെട്ടിട്ട് കല്യാണം നടത്തിയാൽ മതി. എന്തെങ്കിലും അതൃപ്തി തോന്നിയാ നമുക്കത് വേണ്ടെന്ന് വെക്കാം. ശ്രീകുട്ടിയുടെ കുഞ്ഞിനെ നമുക്ക് വളർത്താം. ശ്രീ, എനിക്ക് നല്ല ഉറപ്പുണ്ട് കാവ്യ കുഞ്ഞിനെ വേറിട്ട് കാണില്ലെന്ന്. പക്ഷെ അതൊന്നും വേണ്ടിവരില്ല ശ്രീ. അവര് വരുമ്പോ ശ്രീക്കും ആലോചന ഇഷ്ടാവുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ശ്രീകുട്ടിക്ക് നല്ലത് മാത്രമേ വരൂ. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്ര വലിയ കുടുംബത്തിലേക്കാ നമ്മുടെ ശ്രീകുട്ടി ചെന്ന് കയറാൻ പോകുന്നത്. അതില് ശ്രീയും സന്തോഷിക്കണം. അയ്യോ, ശ്രീ ഫോൺ എടുക്കാതാണല്ലോ പോയത്. ശോ, കട്ടായി. കൊണ്ടുപോയി കൊടുത്തേക്കാം. ആ ചേച്ചി, ഒരു ഡൗട്ട്. ഈ മൊബൈല് ശ്രീക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. പറ്റില്ല, ഇത്രയും നേരം മുതിർന്നവര് സംസാരിക്കുന്നിടത്ത് വരണ്ടെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ തടങ്കലാക്കിയിരിക്കായിരുന്നു. ഇത്ര നേരായിട്ടുള്ള ഡൗട്ടാണെന്ന് അറിയോ? ഇത് തീർക്കാതെ മുമ്പോട്ട് പഠിക്കാൻ പറ്റില്ല. അയ്യോ, സമ്മതിച്ചേ. നിന്റെ പയ്യാരം പറിച്ചിലൊന്ന് നിർത്ത്. പറഞ്ഞു തന്നിട്ടേ ഞാൻ അപ്പുറത്തേക്ക് പോകുന്നുള്ളൂ. പോരെ, നോക്കട്ടെ. എന്നെ വഴിക്ക് വാ. എന്താ സംശയം? ചേച്ചി അങ്ങോട്ട് ഇരിക്കെ, ഇത്തിരി വിശദമായിട്ട് പറഞ്ഞുതരണ്ട കേസാ. ഷോ, ശ്രീക്ക് ഇനിയും കോള് വരുമോ? എന്തോ ഇങ്ങോട്ട് വരാൻ. അയ്യോ, ദാ വരുന്നു. എന്താടാ എന്ത് പറ്റി? ഏ, ശ്രീകുട്ടിയുടെ കാര്യം ഓർത്തിട്ടുള്ള ടെൻഷനാണോ? ഏയ്, അല്ല. അവളുടെ പ്രശ്നങ്ങൾ തീരാനൊരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നു. എനിക്കത്ര വിശ്വാസമില്ല. എടാ, ബാക്കിയുള്ള ഒരു പ്രശ്നം തീരുമെന്ന് പറയുകയാണെങ്കിൽ അതങ്ങ് തീരും. നീ പിന്നെ പണ്ടേ സംശയമാണല്ലോ. ഏതായാലും ഞാനായിട്ട് നിന്റെ കുടുംബകാര്യത്തിൽ കൂടുതൽ തലയിട്ട് വിഷമിപ്പിക്കുന്നില്ല. പക്ഷെ നിന്റെ കല്യാണ കാര്യത്തിൽ എനിക്ക് ടെൻഷനുണ്ട്. എടാ, ആള് മാറി നിശ്ചയം നടത്തിയ കാര്യം എല്ലാവരോടും പറയണ്ടേ? വിനോദം, ഇനി അതേക്കുറിച്ച് അക്ഷരം പോലും മിണ്ടരുത്. വക്കീലേ, യാ, പറഞ്ഞിട്ട് പോടാ. എടാ, ആള് മാറിയിട്ടൊന്നുമില്ല. നടക്കേണ്ടത് ഞാനും കാവ്യയും തമ്മിലുള്ള കല്യാണം തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനം എപ്പോ എടുത്തു? കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ആലോചിക്കായിരുന്നു വിനോദെ. നമ്മൾ മനുഷ്യര് കസ്തൂരി മാനുകളെ പോലെയാ. കസ്തൂരി മാന? അങ്ങനെ ആരപ്പോ ഇവിടെ ഉള്ളത്? വക്കീലേ, നീ നേരത്തെ ഒന്നോ പറഞ്ഞിട്ട് പോയത് കസ്തൂരി മാനോ എന്നോ വെച്ചൊന്ന് തെളിച്ച് പറയടാ. എടാ, സ്വന്തം ശരീരത്തിൽ കസ്തൂരി ഇരുന്നിട്ടും അതിന്റെ ഗന്ധം തേടി അലയാൻ വിധിക്കപ്പെട്ട ജീവികളാ കസ്തൂരി മാനുകൾ. ഞാനും താനും അടക്കമുള്ള എല്ലാ മനുഷ്യരും അതുപോലെ തന്നെയാ. ഉള്ളിലുള്ള പ്രണയം തിരിച്ചറിയാതെ സ്നേഹം തേടി അലയ്യ നമ്മൾ. കൊള്ളാം, ലോ പോയിന്റ് ഒക്കെ വിട്ട് വക്കീലിപ്പോ ഫിലോസഫി ലൈൻ പിടിച്ചാ. ഞാൻ പറഞ്ഞാൽ എന്താ വിനോദ തെറ്റ്? എന്നോടുള്ള സ്നേഹം കൊണ്ടാ കാവ്യ എനിക്ക് വേണ്ടി എന്റെ അനിയത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. ഞാനോ ആ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ച് അവളുടെ അനിയത്തിയുടെ പിന്നാലെ പോകുന്നു. എടാ, ഇതിൽ എന്താടാ ഒരു തെറ്റ്? ഒരു ട്രയാംഗിളർ ലവ് സ്റ്റോറി ആകുമ്പോ ഇങ്ങനെയൊക്കെ വന്നു എന്നിരിക്കും. ഞാൻ പറയുന്നത് ലവ് സ്റ്റോറി അല്ല, ലൈഫ് റിയാലിറ്റിയാ. ഓ ശരി, എങ്കിൽ നീ റിയാലിറ്റി പറ. എന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കിപ്പോ ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നുന്നു. ഈശ്വരൻ വിധിച്ചത് കാവ്യാണെന്ന് അറിഞ്ഞിട്ടും അറിയാത്ത മട്ടില് ഞാനത് നിഷേധിച്ചു. ഇനി ഞാൻ എന്നെ സ്വയം വഞ്ചിക്കുന്നില്ല. കാവ്യ തന്നെ സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു. നിനക്ക് വേണ്ടി കാവ്യ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സെന്റിമെന്റ്സ് കൊണ്ടാണ് നിനക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ആ സെന്റിമെന്റ്സ് ഒക്കെ തീർന്നു കഴിയുമ്പോ നിനക്ക് കുറ്റബോധം തോന്നും.
ഒരിക്കലുമില്ല വിനോദെ. ഇനി കാവ്യയെ കൈവിടാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഇത്രയും കാലം നിനക്കുണ്ടായിരുന്നു എന്ന് നീ പറഞ്ഞ പ്രണയം വെറും കള്ളമായിരുന്നു. അതെന്റെ പാസ്റ്റ് ആണ്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയോടെങ്കിലും ഇഷ്ടം തോന്നാത്ത ആരാ ഉള്ളത്? ആ ബോധകാലം തീർന്നു. എന്റെ മനസ്സിലിപ്പോ കാവ്യ മാത്രമേ ഉള്ളൂ. അതത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒരു ഭൂതകാലമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല സ്വീത്തെ. മറക്കണം, മറന്നേ പറ്റൂ. അപ്പൊ നീ ഈ പറഞ്ഞതിന്റെ അർത്ഥം കീർത്തിയോട് നിനക്കുണ്ടായിരുന്ന പ്രണയം വ്യാജമായിരുന്നു? കീർത്തിയെ ഞാൻ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു. പക്ഷേ കീർത്തി എന്റെ പ്രണയം അറിയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ചെന്നെത്തിയത് കാവ്യയില. ഒരു സാരിയിലായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. കീർത്തിക്കായിട്ട് വാങ്ങിയ സാരി കാവ്യയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് വരുത്തി തീർത്ത് കീർത്തി തെറ്റിദ്ധാരണയ്ക്ക് തുടക്കമിട്ടു. എന്റെ പിണക്കം മാറ്റാൻ എന്ന പേരിൽ സാരി വാങ്ങി. ഞാൻ ഉടുക്കില്ലെന്നറിയാം, പിന്നെ ഇതെന്ത് ചെയ്യും? ഞാൻ ഇത് ചേച്ചിക്ക് കൊടുക്കും. കാവ്യച്ചിക്ക് സാരി കൊടുക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് അല്ലേ ഇത്? ഇത് നേരിട്ട് ചേച്ചിയുടെ കയ്യിൽ കൊടുത്താൽ മതി. പിടിക്കുന്നൊക്കെയില്ലേ, കൊടുത്തോളൂ. കൊടുക്ക് വെക്കില്ലേ. താങ്ക് യു. യു ആർ വെൽക്കം. ഡേവിഡിന്റെ പണം തിരിച്ചു കൊടുത്ത് കലാക്ഷേത്രയെ സഹായിച്ചതും കീർത്തിക്ക് വേണ്ടിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പകരം അതോടെ കാവ്യയും ഞാനും തമ്മിലുള്ള റിലേഷൻ വളരെ സ്ട്രോങ് ആണെന്ന് സേതു ആന്റിയും മുത്തച്ഛനും ഒക്കെ ധരിച്ചു. എന്തിന്? നിന്റെ അരിഷ്ടം കുടിച്ചിട്ട് കീർത്തിയാന്ന് കരുതി ഞാൻ എന്റെ പ്രണയം പറഞ്ഞത് പോലും കാവ്യയോടായിരുന്നു. പിന്നെ മോദനമാറ്റം അരുതാത്ത് സംഭവിക്കുമ്പോൾ അത് തടയാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം ചേരേണ്ടത് ഞാനും കാവ്യയും തമ്മിലാണെന്നുള്ള കാര്യം നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ശ്രീതേ
എന്തിന്? നിന്റെ അരിഷ്ടം കുടിച്ചിട്ട് കീർത്തിയാന്ന് കരുതി ഞാൻ എന്റെ പ്രണയം പറഞ്ഞത് പോലും കാവ്യയോടായിരുന്നു. ഇനി ഞാൻ എന്താ വേണ്ടെന്ന് നീ പറഞ്ഞാ മതി. പഴയ കാറ് മാറ്റി പുതിയത് വാങ്ങണം. OCD എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ പരിഹസിക്കുന്ന എന്റെ അമിതമായ വൃത്തിശീലം മാറ്റണം. എന്തും ഞാൻ ചെയ്യും നിനക്ക് വേണ്ടി. വിൽ യു മാരി മീ? നീ എന്തൊന്നും പറയാത്തെ. Will you marry me? Yes. പിന്നെ മോദരം മാറ്റം അരുതാത്തത് സംഭവിക്കുമ്പോ അത് തടയാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. കൈ ഇങ്ങോട്ട് വക്കീല് പിന്നെ നാണിക്കുന്നതിന് മുന്നേ വേഗം ഇട്ട ചേച്ചി. ചേച്ചി ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഈ വീട് മുഴുവൻ തെരഞ്ഞു. എന്നോടുള്ള നീരസം പാത്രങ്ങളോട് തീർക്കണ്ട ചേച്ചി. ശിവയുടെ മുന്നിൽ ഞാൻ വീണ്ടും പോയതില് ചേച്ചിക്ക് ദേഷ്യം ഉണ്ടാവും എന്ന് എനിക്കറിയാം. പെണങ്ങല്ല ചേച്ചി. നീ വേണം എന്നെ തല്ലിക്കോ, അല്ലേ വഴക്കു പറഞ്ഞോ, എനിക്ക് ഒരു വിരോധവും ഇല്ല. നിന്നെ ഞാൻ തല്ലേം വഴക്കു പറയുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. തെറ്റുപറ്റുന്നത് എപ്പോഴും ചേച്ചിക്ക. എന്നും ശരി നിന്റെ ഭാഗത്ത്. നിന്റെ മുന്നിൽ തോൽക്കാനും ചേച്ചിക്ക് വിധി. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ചേച്ചി കരയായിരുന്നു. ഞാൻ കാട്ടിയ സാഹസം കൊണ്ട് ചേച്ചിക്ക് സങ്കടമായില്ലേ? സാരല്ല, ശിവയ്ക്കെതിരായ തെളിവും കൊണ്ട് നീ വന്നതുകൊണ്ട് ആ വീട്ടുകാരുടെ മുമ്പിൽ ശ്രീകുട്ടിക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ശ്രീകുട്ടി അയാൾ കല്യാണം കഴിക്കട്ടെ എന്നവർ തീരുമാനിച്ചത്. കല്യാണം കഴിക്കാന്നവർ പറഞ്ഞു. അപ്പോ ചേച്ചിയുടെ നാത്തൂൻ ജീവിയുടെ അനിയത്തിയാവാൻ പോവല്ലേ? അവളിനി ഒരിക്കലും എന്റെ നാത്തൂനാവില്ല. നിന്റെ നാത്തൂനാവോന്ന് തീരുമാനിക്കേണ്ടത് നീയ. ഞാൻ സ്വപ്നം കണ്ട പോലെ ജീവ് നമ്മുടെ വീട്ടിൽ വരും, നമ്മുടെ ബന്ധു ആവാൻ പോവാ. നിനക്ക് സന്തോഷല്ലേടി ചേച്ചി? ജീവ് നിന്റെ അടുത്ത ബന്ധു ആവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കിൽ പിന്നെ എന്റെ ഈ കുട്ടിക്കുറുമ്പിനെ കുറിച്ച് ഓർത്തുള്ള സങ്കടം മാറ്റി ചെറുക്കെ. ശിവ വെച്ച മയക്കു പിടിക്കും മറുമരുന്ന് എടുത്തു എന്ന് വെച്ചാലും നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് വിശാലമായിട്ട് കുളിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ശ്രീകുട്ടി ശിവയും തമ്മിലുള്ള കല്യാണത്തിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാം കേട്ടോ. കവിച്ചി,
ചേച്ചിയെ ശ്രീയേട്ടൻ അന്വേഷിക്കുന്നുണ്ട്. ആ ഞാൻ കണ്ടോളാം. ചേച്ചി കരയായിരുന്നോ? ഏയ് അല്ല. കണ്ണെന്താ കലങ്ങിയിരിക്കുന്നത്? ഏയ് എന്റെ കണ്ണൊന്നും കലങ്ങിയിട്ടില്ല, നിനക്ക് തോന്നുന്നതാ. എന്തോ കുഴപ്പമുണ്ട്. ചേച്ചി ഒന്ന് കണ്ണടിച്ച് നോക്കി. ദേ വെറുതെ എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ കഥപ്പോ ഇരുന്ന് പഠിച്ച്. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തപ്പോ അതിനെ എനിക്ക് കുറ്റം. പഠിക്കെ പഠിക്കെ പഠിക്ക്, ഇതാണ് ഈ വീട്ടിലെ നാമജപം. എല്ലാവർക്കും അതേ പറയാനുള്ളൂ. വാക്കുകളിൽ ഇയാൾ ഒളിപ്പിച്ച രഹസ്യങ്ങൾ ഇവൾക്ക് വാൾമുനിയേക്കാൾ ഹൃദയവേദനയാകുമ്പോൾ ഇവൾ ദുരന്ത നായികയാകുന്നു.